നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. സൈനർജി ഗ്രൂപ്പിലെ അംഗങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ഈ അവസരം തന്ന എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ഡോക്ടർ എം സി ജോസഫിനോട് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഡോക്ടർ ജോസഫ്, ഞാനും 1965 കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നതു മുതൽ 55 വർഷത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നയിക്കുന്ന ഈ പെപ്ടോക്കില് സഹകരിക്കുവാനിടയായത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മുതിർന്ന പൗരന്മാരിൽ ഉണ്ടാകാവുന്ന ഉദരരോഗങ്ങളെക്കുറിച്ചാണ്. ആ പ്രമേയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉദരരോഗം അഥവാ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന വൈദ്യശാസ്ത്ര വിഭാഗത്തെക്കുറിച്ച് ഒരു ആമുഖം നൽകുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി മുതലായ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ വിഭാഗങ്ങൾ 1960കളിൽ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ഗ്യാസ്ട്രോ എൻട്രോളജി താരതമ്യേന പുതിയ ഒരു വിഭാഗമാണ്. 1971 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങിയെങ്കിലും മോഡേൺ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ എല്ലാ സാധ്യതകളോടും കൂടി ഒരു യൂണിറ്റ് പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായി കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിലാണ് ഞാൻ സ്ഥാപിച്ചത്. അതിനുശേഷം PVS മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മുതലായ സ്ഥാപനങ്ങളിൽ വൻതോതിൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുകയും അത് കേരളം മുഴുവൻ ഇപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇന്ത്യയിൽ തന്നെയും വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഏറ്റവും ഷോർട്ട് ആഫ്റ്റർ സ്പെഷ്യാലിറ്റി എന്ന നിലയിലേക്ക് ഗ്യാസ്ട്രോ എൻട്രോളജി വളർന്നിരിക്കുകയാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി വികസിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ സബ് സ്പെഷ്യാലിറ്റികളും തുടങ്ങിക്കഴിഞ്ഞു. അതിലൊന്നാണ് ഹെപ്പറ്റോളജി അഥവാ ലിവർ ഡിസീസ് കരൾരോഗ ചികിത്സാ വിഭാഗം. അതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് കേരളത്തിൽ എറണാകുളത്ത് സ്ഥാപിക്കുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ മകൻ ഡോക്ടർ അബി ഫിലിപ്സാണ് ഹെപ്പറ്റോളജിക്ക് നേതൃത്വം നൽകുന്നത്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര വിഭാഗത്തിലെ ഏറ്റവും വലിയ ഡിവിഷനാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ, ഇപ്പോൾ കാർഡിയോളജി ആണെങ്കിൽ ഹാർട്ട്, നെഫ്രോളജി ആണെങ്കിൽ കിഡ്നി, ന്യൂറോളജി ആണെങ്കിൽ ബ്രെയിൻ, ഒരേ അവയവങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി അഥവാ ഉദരരോഗ വിഭാഗത്തിന് പല അവയവങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഗട്ട് അഥവാ ല്യൂമൻ എന്ന് പറയും, നമ്മുടെ വായൽ മുതൽ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ട്യൂബൽ സിസ്റ്റം. അതിൽ അന്നനാളമുണ്ട്, ആമാശയമുണ്ട്, ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്. ചെറുകുടലിന് തന്നെ പല ഭാഗങ്ങളുണ്ട്, ഡുവോഡിനം, ജജുനം, ഇലിയം. വൻകുടലും വലതുഭാഗം, ഇടതുഭാഗം, വിലങ്ങനെ കിടക്കുന്ന ഭാഗം, റെക്റ്റം, ഏനൽ കനാൽ എന്നിവയുണ്ട്. അതുകൂടാതെ വലിയൊരു സിസ്റ്റമാണ് ലിവറും ബിലിയറി സിസ്റ്റവും. കരളിലുണ്ടാക്കുന്ന ദഹനരസം കുടലിലെത്തിക്കുന്ന ബൈൽ ഡക്ട്, അത് മിച്ചം വരുന്ന സ്റ്റോർ ചെയ്തെന്ന ഗോൾ ബ്ലാഡർ, ഇവയൊക്കെ ഇതിനകത്ത് പെടും. പിന്നീടുള്ള മൂന്നാമത്തെ ഒരു വലിയ അവയവമാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, വളരെ മാരകമായ രോഗങ്ങളൊക്കെ, ക്യാൻസറൊക്കെ ധാരാളം ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ഈ പറയുന്ന വിഭാഗങ്ങളുടെ ഡയഗ്നോസിസിന് പണ്ടത്തെ കാലത്ത് നമുക്ക് ടെസ്റ്റുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. 1970കളിൽ ഞങ്ങളൊക്കെ MBBSന് പഠിക്കുന്ന കാലത്ത് വയറ് ഒരു പണ്ടോരാസ് ബോക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾക്കറിയാം, ഗ്രീക്ക് മിഥോളജിയിലെ പണ്ടോരാസ് ബോക്സ് തുറന്നു കഴിഞ്ഞാലേ ഉള്ളൂ എന്തൊക്കെ രഹസ്യങ്ങളാണ്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാകുകയുള്ളൂ. അതായിരുന്നു ഈ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥിതി. അന്ന് നമുക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു ബേരിയം എക്സ്റേ മാത്രം, കോൺട്രാസ്റ്റ് കൊടുത്ത് അൾസർ ഉണ്ടോ ട്യൂമർ ഉണ്ടോ നോക്കുന്നു. അത് ഇമേജ് മാത്രമായിരുന്നു, ഒരുപക്ഷെ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അപ്പോൾ പലപ്പോഴും ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു. അതൊക്കെ മാറി ടെക്നോളജിക്കൽ അഡ്വാൻസസ്, സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയ വൈദ്യശാസ്ത്ര വിഭാഗമാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. അതിൽ നമുക്ക് അൾട്രാസൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു അൾട്രാസൗണ്ട് കാണിക്കുന്നു, അതിൽ നമുക്ക് സ്റ്റോൺ കിടക്കുന്ന കാണാം ഗോൾ ബ്ലാഡർ. അതുകൂടാതെ CT സ്കാൻ ഉണ്ട്, നമ്മൾ ചെറിയ ഡോസിലുള്ള എക്സ്റേസും ഉണ്ട്. പല സ്ലൈസസായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എടുത്തിട്ട് അത് കൂട്ടിപ്പിടിപ്പിച്ച് ഓർഗൻസായിട്ട് നേരിട്ട് കാണുന്ന CT സ്കാൻ, അതുപോലെ തന്നെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് MRI സ്കാൻ. അത് മാഗ്നറ്റ് ഉപയോഗിച്ച് ഓരോ ടിഷ്യൂവിനും ഈ മാഗ്നറ്റ് അബ്സോർബ് ചെയ്യാനും റിഫ്ലക്ട് ചെയ്യാനൊക്കെയുള്ള
കഴിവ് വ്യത്യാസമാണ്. അതാണ് നമുക്ക് ഈ ഇമേജിന് സഹായകമാകുന്നത്. പിന്നീട് നമുക്ക് ന്യൂക്ലിയർ സ്കാനുണ്ട്. ഇത് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്നത് ജന്മനാലെ ഈ മഞ്ഞപ്പിത്തം കൊണ്ട് ഉണ്ടാകുന്ന കുട്ടികളുടെ ബയൽ ഡ്രഗ് സിസ്റ്റം തെളിഞ്ഞ് കാണാനായിട്ടാണ്. അതിനകത്ത് നമ്മൾ റേഡിയോ ന്യൂക്ലിയേറ്റ് ഏജൻസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പെറ്റ് സ്കാനുണ്ട്, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ക്യാൻസർ ഡിറ്റക്ഷനും ക്യാൻസർ വെളിയിലേക്ക് പോയിട്ടുണ്ടോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുമാണ്. അതിനകത്ത് നമ്മൾ റേഡിയോ ട്രേസേഴ്സ് ഉപയോഗിക്കും. അത് ഏറ്റവും കൂടുതൽ രക്തയോട്ടം പെട്ടെന്ന് വളരുന്ന ക്യാൻസർ സെല്ലിലെ ആയതുകൊണ്ട് ഈ പറയുന്ന ട്രേസേഴ്സ് പെട്ടെന്ന് അവിടെ എത്തുകയും എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കുന്നു. അതുകൂടാതെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഗാസ്ട്രോഎൻട്രോളജി വന്ന നമ്മൾ നേരിട്ട് ഈ ല്യൂമൻ മുഴുവൻ കാണാവുന്ന എൻഡോസ്കോപ്പി എന്ന് പറയുന്ന വലിയ ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറപ്യൂട്ടിക്. ആദ്യമൊക്കെ എൻഡോസ്കോപ്പി നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിക്കാനും നേരിട്ട് കാണാനും അൾസറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ട്യൂമറുണ്ട് ബയോപ്സി എടുക്കാനുള്ള ഡയഗ്നോസിസിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് പല ട്രീറ്റ്മെൻറ്റിനും നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ ഈ പിക്ചറിൽ കാണുന്നത് ഒരു നോർമൽ സ്റ്റൊമക്ക്, ഒരാൾസറുള്ള സ്റ്റൊമക്ക്, ഒരു ട്യൂമർ, അത് നമ്മൾ ബയോപ്സി ഫോർസെപ്സ് കൊണ്ട് ബയോപ്സി എടുക്കുന്നതാണ്. ഇത് കൊളോണോസ്കോപ്പിയാണ്. കൊളോണോസ്കോപ്പിയിൽ നമുക്ക് വൻകുടലിൻ്റെ പരിശോധനയാണ്. ഒരു മരുന്ന് കൊടുത്ത് വയറെല്ലാം ക്ലിയറാക്കി മലം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് മലദ്വാരത്തിൽ കൂടി നമ്മൾ ട്യൂബ് കടത്തി മുഴുവൻ കുടലും വൻകുടലും ചെറുകുടലിൻ്റെ ഏതാനും ഭാഗങ്ങളും നമുക്കിവിടെ എത്താൻ പറ്റും. അവിടെ ഒരു നോർമൽ കോളൻ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖം, പിന്നെ ഒരു ട്യൂമർ, ഇത് മൂന്നുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ടെക്നിക്കലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എൻഡോസ്കോപ്പി പ്രൊസീജിയറാണ് ERCP അഥവാ എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാൻജിയോ പാൻക്രിയാറ്റോഗ്രഫി. നമ്മൾ എൻഡോസ്കോപ്പ് വഴി പോയിട്ട് ആമാശയം കടന്ന് കുടലിൻ്റെ ഒരു ഭാഗം ഡുവോഡനത്തിൽ എത്തിയാൽ ബൈൽ ഡക്റ്റും പാൻക്രിയാസ് ഡക്റ്റും വരുന്നു തുറക്കുന്ന ഒരു കോമൺ ഓപ്പണിംഗ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു കാനുല കടത്തിയിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും പടം എടുത്താൽ നമുക്ക് ഡക്സ് തെളിഞ്ഞ് കാണാം. അതിനകത്ത് സ്റ്റോൺ ഉണ്ട്, ഫില്ലിംഗ് ഡിഫക്റ്റ് ആയിട്ട് കാണാം, ഡയലേറ്റ് ചെയ്ത് കാണാം, നോർമലായിട്ടുള്ള ഒരെണ്ണം ഒരു സ്റ്റോൺ വന്ന് അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു. അത് നമ്മളൊരു ഡോർമിയ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് എടുത്തു കളയുന്നു. ഇത് ഒരു കമ്പൈൻഡ് എൻഡോസ്കോപ്പി ആൻഡ് റേഡിയോളജി. നമുക്ക് റേഡിയോളജി സ്ക്രീനിങ്ങും വേണം, എൻഡോസ്കോപ്പിയും വേണം. അതുകൂടാതെ നമുക്ക് ഈ പെരിട്ടോണിയം എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. അതൊരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് നീർക്കെട്ടൽ, TB, ക്യാൻസറൊക്കെ വരാം. അതിന് നമ്മൾ ലാപ്രോസ്കോപ്പി, കീ ഹോൾ, ഇത് ഡയഗ്നോസിന് വേണ്ടി നമ്മൾ പല ഗാഡ്ജറ്റ്സും പുറത്തുനിന്ന് ദ്വാരമുണ്ടാക്കി കീ ഹോൾസ് ഉണ്ടാക്കി. അതിൽ ഒരു ദ്വാരത്തിൽ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ടെക്നിക്കാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. എൻഡോസ്കോപ്പിൻ്റെ അറ്റത്ത് അൾട്രാസൗണ്ട് പ്രോബ് കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പോയി തൊട്ടടുത്ത് ഈ പാൻക്രിയാസിൻ്റെയും മറ്റും ലൂമിനകത്തുനിന്ന് കാണാത്തത് എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നേരിട്ട് പോയി ഇമേജ് ചെയ്തിട്ട് അവിടെ നീഡിൽ എടുത്ത് ബയോപ്സി എടുക്കാൻ സാധിക്കും ട്യൂമറൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ എൻഡോസ്കോപ്പി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. പല ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു കുട്ടി ഒരു കോയിൻ വിഴുങ്ങിയതാണ്, 50 പൈസ കോയിൻ. അത് എക്സ്റേയിൽ നമുക്ക് കാണാം, എണ്ണാനാളത്തിലിരിക്കുന്നു. അത് എൻഡോസ്കോപ്പ് കൊണ്ട് അതിൻ്റെ പല വ്യൂസ് കാണുന്നു. ഒരു ഗാഡ്ജറ്റും ഉണ്ട്, ഒരു ഫോർസെപ്സ് കൊണ്ടെടുത്ത് മാറ്റുന്നു. മറ്റൊരെണ്ണം പിക്ചർ കാണുന്നത് നമ്മളെ സിറോസുള്ള ആൾക്കാർ രക്തം ഛർദ്ദിക്കുക മരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻഡോസ്കോപ്പിയിൽ നമുക്ക് കാണാം രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. അത് അന്നനാളത്തിലുള്ള വെയിൻസ് പൊട്ടിയിട്ടാണ്. അത് അപ്പം തന്നെ റബ്ബർ ബാൻഡിട്ട് നിർത്തുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എൻഡോസ്കോപ്പിക്ക് പല പോസിബിലിറ്റീസും ഉണ്ട്. സോ ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ്സ് വന്നതിന് ശേഷം ഗ്യാസ്ട്രോ എൻട്രോളജി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട്. ഒത്തിരി ഓപ്പറേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയി തീർന്നിട്ടുണ്ട്. ഇതാണ് മോഡേൺ ഗാസ്ട്രോ എൻട്രോളജിയുടെ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഉണ്ടായ ഇന്നത്തെ സ്ഥിതി.